അധ്വാനത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മനുഷ്യൻ ബുദ്ധിപരവും മാനസികവും കായികവുമായ കഴിവുകൾ ഉപയോഗിച്ച് പ്രപഞ്ച വസ്തുക്കളെയും ശക്തികളെയും കൂടുതൽ സുന്ദരവും ഉപകാരപ്രദവുമാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തൊഴിൽ എന്ന് വിശേഷിപ്പിക്കാം. മനുഷ്യന്റെ വളർച്ചയും വികാസവും സർഗാത്മക ശക്തിയുടെ പ്രകാശനവും തൊഴിലിലൂടെയാണ് സാധ്യതമാകുന്നത്. അധ്വാനിക്കാതെ ജീവിക്കുന്നവൻ മോഷ്ടാവാണ്, തൊഴിലെടുക്കുന്നവനാകട്ടെ മാന്യതയോടെ ജീവിക്കുന്നു. അധ്വാനത്തിന്റെ മഹത്വവും ദൈവശാസ്ത്രവും ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ച ചാക്രിക ലേഖനമാണ് തൊഴിലിന്റെ മാഹാത്മ്യം. ഇതിൽ പറയുന്നു, തൊഴിലിലൂടെ മനുഷ്യൻ പ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്നു. അതിലുപരി തൊഴിലിലൂടെ അവൻ സ്വയം വളരുകയും മാനവീകരിക്കുകയും മനുഷ്യ സമൂഹത്തിന്റെ നാഗരികതയെയും സംസ്കാരത്തെയും ഉത്തരോത്തരം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു. പ്രശസ്ത ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൺ പറയുന്നു, വിലപ്പെട്ടതൊന്നും വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് വീണ് കിട്ടിയതല്ല. എന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളാണ്. വേദനകൾക്കും വിഷമങ്ങൾക്കും മരുന്നായി മദ്യം സേവിക്കുന്നവരെ മദ്യത്തെക്കാൾ ഒന്നാന്തര മരുന്ന് അധ്വാനമാണ്. അപരനെ ദ്രോഹിക്കുകയോ വഞ്ചിക്കുകയോ നഷ്ടം വരുത്തുകയോ ചെയ്യാത്ത ഏത് തൊഴിലും മാന്യമാണ്. തൂപ്പുകാരന്റെ തൊഴിലും ഏതൊരു വൈറ്റ് കോളർ ജോലി പോലെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കാൻ ആദരിക്കപ്പെടേണ്ടതാണ്. ദേശത്തിന്റെയും കാലത്തിന്റെയും പ്രത്യേകതയനുസരിച്ച് ചിലയിടത്ത് ചില തൊഴിലുകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടാകാം. കൂടുതൽ അധ്വാനവും കുറച്ച് വരുമാനവും ഉള്ളതുകൊണ്ടാവാം കൃഷിയോടുള്ള താല്പര്യം അടുത്ത കാലത്ത് കുറഞ്ഞു വരുന്നതായി കാണാം. ഭൂമിയിലെ അടിസ്ഥാന തൊഴിൽ എക്കാലവും കൃഷിയാണെന്ന വസ്തുത നമുക്ക് മറക്കാതിരിക്കാം. ശരീരത്തിനും മനസ്സിനും സൗഖ്യം ലഭിക്കാൻ കൃഷിയോളം പറ്റിയ തൊഴിൽ വേറെയില്ല. മാതാവും ഗുരുനാഥയും എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ 23 പാപ്പ പറയുന്നു, ദൈവത്തോട് അടുത്തു നിൽക്കുന്ന മനുഷ്യനാണ് കൃഷിക്കാരൻ. ഏതൊരു തൊഴിലിൽ ഏർപ്പെടുന്നവരും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നു. സൃഷ്ടികർമ്മത്തിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹവും ഇല്ലായ്മയിൽ നിന്നുള്ള നിർമ്മാണവും മനുഷ്യനിലൂടെ തുടരാനുള്ള ദൈവിക പദ്ധതിയാണ് തൊഴിൽ. മനുഷ്യന്റെ കരസ്പർശമേൽക്കുമ്പോൾ പ്രകൃതിയിലെ വസ്തുക്കളെല്ലാം വികാസം പ്രാപിക്കുന്നു. അധ്വാനം ദൈവാരാധനയാണ്. അധ്വാനത്തിന് ലഭിക്കുന്ന പ്രതിഫലം വഴി തന്നെ തന്നെയും മറ്റുള്ളവരെയും സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിയുന്നു. സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു മാർഗം കൂടിയാണ് തൊഴിൽ. സത്യസന്ധതയോടും അർപ്പണ മനോഭാവത്തോടും കൂടി തൊഴിൽ ചെയ്യുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അധ്വാനത്തെ ആരാധനയാക്കി മാറ്റുകയും ചെയ്യുന്നു. വിശ്വസ്തതയോടെ തൊഴിൽ ചെയ്യുന്നത് വിശ്വാസ ജീവിതത്തിന്റെ സാക്ഷ്യം വഹിക്കലാണ്. തൊഴിൽശാലകളിൽ മറ്റു തൊഴിലാളികളുടെ ഇടയിൽ ക്രിസ്തുവിന്റെ മിഷണറിമാരായി മാറുവാൻ ഓരോ തൊഴിലാളിക്കും സാധിക്കണം. ദൈവിക കർമ്മമായ തൊഴിലിൽ ഉത്തരവാദിത്ത ബോധവും അച്ചടക്കവും കൃത്യനിഷ്ഠയും പാലിച്ചുകൊണ്ട് ഏർപ്പെടുമ്പോൾ അത് ദൈവാരാധനയായി മാറുന്നു. അലസത വെടിഞ്ഞ് ഓരോ മനുഷ്യനും സ്വയം അധ്വാനിച്ച് ഭക്ഷണം നേടണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. തെറ്റായ കുറുക്കു വഴികളിലൂടെ സമ്പത്ത് നേടുന്നതും അഴിമതി, കൈക്കൂലി, അമിത പലിശ, കൊള്ളലാഭമെടുക്കൽ, മായം ചേർക്കൽ, അർഹമായ കൂലി നിഷേധിക്കൽ, ഇതെല്ലാം ദൈവസന്നിധിയിൽ വലിയ തിന്മകളായി കണക്കാക്കപ്പെടുന്നു. സഭ ആധുനിക ലോകത്തിൽ എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നു, മനുഷ്യൻ അധ്വാനിക്കുമ്പോൾ വസ്തുക്കൾക്കും സമുദായത്തിനും നവരൂപം നൽകുക മാത്രമല്ല സ്വന്തം വ്യക്തിവികാസം സാധിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ശരിയായി മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്രകാരമുള്ള വ്യക്തിവികാസം ഒരുവനെ സമ്പാദിക്കുവാൻ സാധിക്കുന്ന ഭൗതിക ധനത്തെക്കാൾ ശ്രേഷ്ഠമാണ്. അഭിരുചിക്ക് അനുസരിച്ചുള്ള തൊഴിൽ തേടുക, തൊഴിൽ മേഖലയിൽ ഉയരാനുള്ള അവസരങ്ങൾ കണ്ടെത്തുക, തൊഴിൽ ചെയ്യുന്ന സാഹചര്യങ്ങളെയും തൊഴിലുടമകളെയും ഗുണഭോക്താക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നിവയെല്ലാം തൊഴിലാളിയുടെ കടമയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്.
അധ്വാനത്തിനുള്ള പ്രതിഫലമാണ് വേതനം. അർഹമായ വേതനം ലഭിക്കുവാൻ ഓരോ തൊഴിലാളിക്കും അവകാശമുണ്ട്. അതേസമയം അധ്വാന ഭാരം വഹിക്കാതെ അർഹതയില്ലാത്ത വേതനം കൈപ്പറ്റാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. നീതിക്ക് ചേർന്ന വേതനം ലഭിക്കുമ്പോൾ തൊഴിലിനോട് കൂടുതൽ ആത്മാർത്ഥത പുലർത്താനും ഇടവരും. തൊഴിലിന്റെ സാമൂഹിക മാനവും വിലയിരുത്തപ്പെടേണ്ടതാണ്. ഒരു വ്യക്തിയും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തൊഴിൽ ചെയ്യുന്നുമില്ല. തൊഴിൽ ഒരു സാമൂഹിക ശക്തിയാണ്. സഹജീവികളുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കുന്നവനാണ് ഓരോ മനുഷ്യനും. അതിനാൽ പരസ്പര സഹകരണവും ഐക്യവും സേവന മനോഭാവവും തൊഴിൽ മേഖലകളിൽ വളർന്നു വരണം. തൊഴിലില്ലായ്മ ഇന്ന് വർദ്ധിച്ചു വരികയും മനുഷ്യ ജീവിതത്തെ ദുഷ്കരമാക്കുകയും ചെയ്യുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവ ശരിയായി ഉപയോഗപ്പെടുത്താനും ഇടവരണം. തൊഴിലാളികളും തൊഴിലുടമകളും പരസ്പരം സഹകരണ മനോഭാവത്തോടെ വർദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഏകതാഭാവം ലോകത്തിന്റെ ഐക്യത്തിനും പുരോഗതിക്കും വഴിതെളിക്കും. എല്ലാ തൊഴിൽ മേഖലകളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.